ഹലോ പ്രേക്ഷകരെ, കേരളത്തിൽ ഇപ്പോൾ ഇതാണല്ലേ ചർച്ച. മൃഗസ്നേഹികൾ പറയുന്നത് വന്ധ്യകരണം ചെയ്തിട്ട് വിട്ടാൽ മതിയെന്നാണ്. എന്നാൽ ഇത്രയും വന്ധ്യകരണം ചെയ്തിട്ട് ഈ ന്യൂസിൽ പറയുന്നത് അവരുടെ ചെവിക്കൊക്കെ അടയാളിട്ടിട്ട് അവിടെ തന്നെ നിക്ഷേപിക്കുന്ന രീതിയാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇത്ര അധികമല്ല, ഇതിലേറെ ഓരോ പ്രദേശത്ത് നായകളും ഇവരെ വന്ധ്യകരണം ചെയ്തിട്ട് അവിടെ തന്നെ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് വിഡിത്തമല്ലേ. ഇത് കണ്ടില്ലേ, സാധാരണക്കാരനാണ് ഇതിൽ പെടുന്നതെന്ന് യാതൊരു സംശയവുമില്ല. അപ്പൊ എന്താണ് പരിഹാരം? ഈ ന്യൂസൊക്കെ ഒന്ന് കണ്ടു നോക്കി. കൊല്ലണ്ട അവർ പെറ്റ് പെരുകിക്കോട്ടെ എന്ന് പറയുന്നവർക്ക് ഈ 2800 കോടിയുടെ ബിസിനസ് നടക്കുന്നവരുടെ ഒരു ഒത്താശ ഉണ്ടോ? ഇനി ഇദ്ദേഹം പറയുന്നതെന്ന് കേട്ടു നോക്ക്. സമ്പതോ 60 വരെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടിയെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ വെടിവെച്ച് കൊല്ലണം. നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ SHO ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ SP അറിയിക്കണം, SP IG അറിയിക്കണം. അവർ നടപടി എടുക്കണം. ഒരു വെറ്റിനറി ഡോക്ടറെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഈ പട്ടി കുഴപ്പമാണോ, ശരി കുഴപ്പമെന്ന് അതിൽ പറഞ്ഞാൽ മതി, വെടിവെച്ച് കൊല്ലു, അയാളെ സാക്ഷിയാക്കുക. ഇതൊന്നും അധികാരികൾ ചെയ്യുന്നതൊന്നും കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിയമസഭാ സെക്രട്ടറി അങ്ങനെയാണ്. അതുകൊണ്ട് കോർപ്പറേഷൻ സെക്രട്ടറിയും പഞ്ചായത്ത് സെക്രട്ടറിയും SHO ആരെയും ഡിസ്ട്രിക്ട് കളക്ടറും നടപടി ക്യൂക്കായിട്ടെടുത്ത് കേരളത്തിൽ അലിഞ്ഞു തിരിയുന്ന മോശമായ ഡേഞ്ചറസ് ആയ പട്ടികളെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിടിവെച്ച് കൊള്ളുക. 2003 സുപ്രീം കോടതി ഇതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. എനി ഡേഞ്ചറസ് ആനിമേൽ ഷുഡ് ബി ഡിസ്ട്രോയിഡ് കൺഫൈൻഡ് ഓർ അതർവൈസ് ഡിസ്ട്രോയിഡ്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വന്ധ്യകരണമൊക്കെ നടത്തിക്കോളൂ, ഡേഞ്ചറസ് ആണ് വിടിവെച്ച് കൊല്ലാൻ തന്നെയാണ്. ഓൾ ഇന്ത്യ റിപ്പോർട്ടിനകത്ത് കിടപ്പുണ്ട്, SC 32 36 കിടപ്പുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ശല്യമായ മൃഗങ്ങളെ എന്താണ് മറ്റു രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് എന്നാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ കൃഷി സ്ഥലത്ത് ശല്യമായ പന്നികളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രീതിയാണ്. വലിയ ചോള കൃഷി ചെയ്യുന്നിടത്തൊക്കെ പന്നികൾ കയറി അത് നശിപ്പിച്ചാൽ എത്രയായിരിക്കും നഷ്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊക്കെ കണ്ടില്ലേ, വലിയ കൃഷിയാണ് ഇത്. വലിയ കമ്പനികളുടെ അവരുടെ ഫാം ആയിരിക്കും ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ തന്നെ കൃഷിക്ക് പുറമെ മനുഷ്യരെയും ഇവർ ഒരുപാട് ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. The brightness of day, the dark side of night, and I think to myself, baby, it's high, I watch them grow, they are like much more, and I never knew, and I think to myself, what a wonderful world, yes, I think to myself, what a wonderful world. ഇനി മറ്റൊരു വീഡിയോ കാണാം. അവർ പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഈ വിദേശികളുടെ കൃഷിസ്ഥലം നശിപ്പിക്കുന്ന ഒരു ടീമിനെ നശിപ്പിക്കാൻ ഈ ഹണ്ടിംഗ് ചാനൽ നടത്തുന്ന ഇവര് എത്തിയതാണ്. വീഡിയോ കണ്ടു നോക്കിയ ഞാൻ കുറെ അത് സ്പീഡാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവര് കൊല്ലുന്ന ജീവിയെ കണ്ടിട്ട് നിങ്ങൾ നെട്ടണ്ട, അത് വിദേശത്താണ്. ഈ വീഡിയോ ഇട്ട് എന്റെ മെക്കെട്ട് കയറണ്ട. ഇവരെ യൂട്യൂബ് ചാനല് ഏതാന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ കാണുക. അതിന്റെ ലാസ്റ്റ് വേറെയും ഇൻഫർമേഷൻ ഉണ്ട്. ഫുൾ ആയിട്ട് വീഡിയോ കാണുക. ഇവരെ ചാനൽ മുഴുവനും ഹണ്ടിംഗ് ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാം. അത് ചാനലിന്റെ നെയിമൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ മറ്റൊരു സംഭവമാണ്. 10,000 ഒട്ടകങ്ങളെയാണ് അവർ നശിപ്പിച്ചിട്ടുള്ളത്. എന്തിനാണ് നശിപ്പിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ കാണാം. അവരുടെ വെള്ളത്തിന്റെ സ്രോതസ് കൃഷിയിടങ്ങളെ ഒക്കെ നശിപ്പിച്ചത് കൊണ്ട് 10,000 ഒട്ടകങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇവര്
മനുഷ്യവാസമുള്ളിടത്ത് വന്ന അവിടുത്തെ കൃഷി, അവരുടെ പച്ചപ്പ് എന്തിനേറെ യാസിയിൽ നിന്നും ഒഴുകുന്ന വെള്ളം കുടിക്കാൻ വരെ ഒട്ടകങ്ങൾ വരാറുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ പച്ചപ്പില്ലാതാവുകയും വെള്ളത്തിന്റെ സ്രോതസ് കുറയുകയും അതുമൂലം തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 10,000 ഒട്ടകങ്ങളെ ഇവർ നശിപ്പിക്കാൻ കാരണം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നാട്ടിലെ അവസ്ഥ കണ്ടു നോക്ക്. ഇത്രയേറെ വീഡിയോ ഒക്കെ കണ്ടിട്ടും ഇതൊക്കെ ഇപ്പോൾ അപ്ഡേഷനായ വീഡിയോസ് ആണ്, കണ്ടില്ല? 23 hour മുമ്പൊക്കെ ഉള്ള ഇന്നത്തെ ഈ വീഡിയോ ഇടുന്ന അന്നത്തെ സംഭവങ്ങളും കുറച്ച് മുന്നത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇത്രയും വീഡിയോ കണ്ടിട്ടും സ്വന്തം വീട്ടിലിരുന്നിട്ട് പറയാണ് ഇവരെ ഒന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല, വന്ധ്യകരണം ചെയ്തിട്ട് ഇത്രയും നായ്ക്കളെ എവിടെ കൊണ്ടിടാനാണ്, ഇതേ സ്ഥലത്തേക്ക് തന്നെ ഇടുകയാണെങ്കിൽ എത്രത്തോളം വിഡ്ഢിത്തരമാണ്, ഈ ന്യൂസൊക്കെ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ യാസി കാർ വീട്ടിൽ നല്ല ടിവിയും എല്ലാ സൗകര്യങ്ങളൊക്കെ ഇരുന്നിട്ട് കണ്ടിട്ട് പറയാണ് ഇവരെ നശിപ്പിക്കാൻ പാടില്ല, ഇവരെ പാവങ്ങളാണ്, ഇവരെ സ്നേഹിക്കണം എന്നൊക്കെ. വന്ധ്യകരണം ചെയ്തു കഴിഞ്ഞാൽ മാസങ്ങളോളം കഴിയും അതിന്റെ റിസൾട്ട് അറിയാൻ. ഇവിടെ മാസങ്ങളോളം കാത്തിരുന്ന അത്രയും ആളുകളെ പരിക്കേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായമല്ല ജനങ്ങൾക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ചില ആളുകൾ നിയമം കയ്യിലെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. സർക്കാർ തന്നെ പെട്ടെന്ന് ഇവരുടെ ശല്യം ഒഴിവാക്കുന്ന രീതിയിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യും.